നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സഭയായി ഞങ്ങൾ അതിൻ്റെ നന്ദി അറിയിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ, അത് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവുകയില്ല. അദ്ദേഹം പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തനിക്ക് രണ്ട് മക്കളെയാണ് ദൈവം നൽകിയത്, ഒരു മോനും ഒരു മോളും. അവർ രണ്ടുപേരും പൂർണ്ണമായും സുവിശേഷ വിലയിലാണ്. തൻ്റെ മകൻ ഇവിടെ ബോസ്റ്റണിൽ ഒരു അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൻ്റെ ഫുൾ ടൈം പാസ്റ്ററായിട്ട് ശുശ്രൂഷയിലായിരിക്കുന്നു. മകളും കുടുംബവും നാട്ടിൽ ഒരു സഭാ ശുശ്രൂഷയിൽ കുടുംബമായിട്ട് അവരുമായിരിക്കുന്നു. വളരെ അനുഗ്രഹകരമായ ഒരു അവസ്ഥയാണിത്. ഒരു ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ തലമുറകൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ തലമുറ തലമുറയായി കർത്താവിനെ ശുശ്രൂഷിപ്പാനുള്ളതായ ഭാഗ്യം അവസ്ഥകൾ അവർക്ക് ലഭിക്കുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 7 കൊച്ചുമക്കൾ അദ്ദേഹത്തിനുണ്ട്. എല്ലാം കൊണ്ടും ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചിടത്തോളം നിലനിർത്തിയിരിക്കുന്നു. വളരെ വളരെ നന്നായിട്ട് ദൈവവചനം, പരിശുദ്ധാത്മാവിൻ്റെ സ്പിരിറ്റിൽ ദൈവവചനം ഭംഗിയായി കൈകാര്യം ചെയ്യുവാൻ അദ്ദേഹത്തിന് ദൈവം ഉപയോഗിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നോട് കഴിഞ്ഞ ഇന്നലെ രാത്രി പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, മലയാളി പാസ്റ്റേഴ്സ് എന്ന് പറയുന്നവർ ബൈബിൾ സ്കോളേഴ്സാണ്. കാരണം നമ്മളുടെ ഒരു രീതി അങ്ങനെയാണല്ലോ, ബൈബിൾ വളരെ ഗഹനമായി പഠിക്കുകയും ആ നിലയിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് മലയാളി പാസ്റ്റേഴ്സ് വളരെ ഗഹനമായി ദൈവവചനം ശുശ്രൂഷിക്കുന്ന, അല്ലെങ്കിൽ ഗഹനമായ ദൈവവചനം പഠിക്കുന്നവരുടെ മുമ്പിലാണ് അദ്ദേഹം ഈ രാത്രികാലം ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് ദൈവകൃപ പ്രത്യേകം അദ്ദേഹത്തിൽ പകരപ്പെടേണ്ടതിന് വേണ്ടി, ദൈവാത്മാവ് ശക്തമായി ഇന്ന് രാത്രികാലം അദ്ദേഹത്തെ നമ്മുടെ മധ്യത്തിൽ ഉപയോഗിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം ഈ സമയത്ത്. ഈ സഭയുടെ നാമത്തിലും ഈ രാത്രികാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാരുടെയും സഹോദരങ്ങളുടെയും എല്ലാം നാമത്തിൽ കർത്താവ് പാസ്റ്റർ പ്രതാപ് സിംഗിനെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ശ്രമിക്കുന്നു. ദൈവമായ കർത്താവ് തന്നെ അതിനുവേണ്ടി നടത്തട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ തന്നോടുകൂടെ വ്യാപരിക്കുമാറാകട്ടെ. ആത്മാവിൻ്റെ നിറവിൽ ആത്മീയ അവൻ്റെ അന്തരീക്ഷത്തിൽ ഇന്ന് രാത്രികാലം ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ ദൈവമായ കർത്താവ് അദ്ദേഹത്തെ സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു, കരങ്ങളടിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കാം. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. Praise the Lord. Amen. Hallelujah. നല്ലൊരു പെന്തെക്കോസ്തെ ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. We call ourselves Pentecostals. വെളിയിൽ Pentecostal ചർച്ച് എന്ന് പേര് എഴുതി വെച്ചിട്ടുണ്ട്. We have gathered here as Pentecostals. And then if when we are here together in the name of a Pentecostal church, the experience of the Pentecostal day must be here also. Hallelujah. There must be a great wind. There must be a great noise. Everyone looked at one. They were really surprised as to why this noise was. Velil oru paadu janangal undayirunnu. They had come from all over the world because of the festival season. And it was at that time the disciples had gone upstairs. For 10 days they were there according to God's the commandment of Jesus. But on the 10th day, praise God, the Holy Spirit came down and the cloven tongues came and rested. Out of the 120, the cloven tongues rested on 12 people. Amen? Amen? Amen. No. No. In our, I'm sorry if I mentioned something from our church also. In our church, I mention many of the scriptures in a little different way, and they will all, in one chorus, they will say, no, and the pari. So when I said, when the cloven tongues came and rested upon 12 people, upon the congregation, it was not 12 people, it rested upon everyone that had gathered there on the upper room. This evening, I don't care how many people are you here in this church. I want the cloven tongues to come and rest upon each and every one this evening. Amen. Amen. Hallelujah. Well, that is what God wants us to have. And this evening, I thank God for the invitation to be with you in this church. As I think a few years back when I was here, they drove me around this place to show me this church. At that time, I never even imagined or even had a dream that I would be standing here to bring the word, and I thank God for giving me this opportunity to be here. But then I also want you to know that it is I do not have anything to offer to you.
I am just a simpleton, a simple Pratap Singh, but anything that comes out of this pulpit must come from above. Hallelujah. Only those words that come from above change our lives, it will fill our lives, and it will make our lives worth living. Amen. So I thank God once again for the invitation and all the pastors of this church, and especially Pastor Sam Nine. I thank God for that. I have always very much enjoyed reading the articles of Pastor Roy Bhagathanam. That's how he's known. So I always enjoy that. This evening, I asked God as to what should be said. And the words that the Lord gave me, I'm just going to give it to you. And as I already said, Kerala, they are very, very knowledgeable of the scripture. Because when the children come to the church, from first standard to the high school, even in Sunday schools, they have the classes like that. So when a person comes out of the Sunday school, that child is already almost ready to be a preacher. But in India, in Tamil Nadu, it is not like that. We have never even known what gospel was, never even known what the name of Jesus was. But in that way that God chose us and brought us into the ministry and has given us whatever he has given to us. So whenever I stand before the congregation of people from Kerala, I am a little worried whether I will be bringing the right thing. But then my prayer is always, it is not what I bring that will bless you. It will be what God sends us will bless you. Amen. And thank you, Pastor, for those introduction. And I want you to pray for our family, my wife and the two children and the seven grandchildren, as well as for all of our ministries. This morning, I want you to turn with me to the book of Luke, chapter 4, and verse 21 says, "This day is this scripture fulfilled in your ears." ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. This day, and he began to say unto them, this day is this scripture fulfilled in your ears. So what are those words that were fulfilled in their ears? I want to go back to verse 14, where the Bible says in Luke's Gospel, chapter 4, "And Jesus returned in the power of the Spirit." Hallelujah. Jesus returned in the power of the Spirit into Galilee, and there went out a fame of him. You all know the scripture. I'm not reading a scripture which is not known unto you. This is a very familiar scripture. And as I came and sat down and looked at the banner, what I have on is already there. So you know exactly what is given in the scriptures as to what the Lord has said. But the main important thing is that he was full of the Spirit, returned in the power of the Spirit, and then he took the book of Isaiah,
that was given unto him, and he opened the book and read the portion of scripture and gave it back to them. And the Bible says when he had given the book back into the people, everyone's eyes were fixed on Jesus. Praise the Lord. I like that. When the word of God is being spoken, it really does not matter who brings the word. When the word is spoken, the attention of the people were fixed upon Jesus. Hallelujah. And then the word of God says, hallelujah. And there was a delivered unto him the book, and it was written. And this is what he found the book. And the very first thing he said in verse 18, the Spirit of the Lord is upon me. Amen. Enjoy singing that song very much, but after singing the song, there is a question that I ask myself: will I fly away if the Lord returns? I sing it, I enjoy it. Every verse of that song is such a beautiful verse, and I have the songs of this song by Jim Reeves. I love his voice, and of course, our dear sister sang it so beautifully. Thank you. God bless you. But when we say we express our hope, I'll fly away. But I'm asking you this evening, the very first day of our meeting, special meeting or convention, if the Lord should show up now, right now if he comes here, will it be possible for me not only to say, but really actually fly away from here? Oh, hallelujah. The world has changed, as our dear pastors were saying. I remember of the United States, which was a very free country. No fear to go anywhere, whatever it is. But the whole nation is filled with fear, gripped with fear. And not only here, that is the same everywhere around the world. Full of fear. But then God says, I have not given you the spirit of fear. Hallelujah. But the spirit of power and of love and of sober mind. Hallelujah. When the world is really afraid of what may happen to them, the church will say, oh, hallelujah, I have a spirit of strength, I have a spirit of love, and I have a spirit of sober mind. Hallelujah. And that is what God has given the people who have the spirit. So what Jesus says is that I have the spirit of God in me. Glory to God. You know, it is not only here, the beginning of ibda mathramalla devathinte aalmavinte karyam ulpatti pustakathinte onnam adhyayathinte one vakyathil thanne thodangi. In the beginning God created the heaven and the earth, but the very second word says, but the earth was void. Engirayirunnu, let me read it to you. Hallelujah. And the earth was without form and void, and the darkness was upon the face of the deep. Very, very hopeless situation. Pratyashikkan onnum thanne illa. The earth was without form. Adinu roopam illayirunnu. It was void. There was nothing in it. And the darkness was upon the face of the earth. But thank God that verse did not end there. There was a continuation of the verse 2. What was the continuation? And the Spirit of God moved upon the face of the waters. Hallelujah. Wherever there is a time of when there is no pratyashikkan yaduru vidathilum vagayillatha samayathana devathinte aalmavu avade pravartichu kondirunnathu. Hallelujah. When the Spirit of God was moving
What happened? He looked at the darkness. Glory to God. I want to tell you, if the Spirit of God moves upon us and if he finds darkness in anyone's life, in anybody's, not only the life or the church or any area, when the Spirit of God is moving, he will not be quiet. He will not be satisfied with the darkness. He will not be happy about the darkness. When the Spirit moves, the Spirit will begin to say, let there be light. Hallelujah. When the Holy Spirit moves, there is no place for darkness. Amen. Whether in my life or in your life, when we allow the Holy Spirit to move, hallelujah, there is no place for darkness. And you know and I know that darkness and light cannot coexist at all. Amen. Darkness and light can never coexist. And then also I have a thought about it. When there is darkness, you can ask a little child to have a little match to scratch it, and he can bring the light into that place. But on the other hand, where there is light, darkness cannot enter at all. Amen. Light can enter into any dark place. No matter how dark it is, the light can enter. But the darkness can never penetrate light. Amen. So what happens is that when the Holy Spirit comes, when the Holy Spirit moves, the very first thing that he does is to bring light. You know what happens? Only when the light comes, you really understand the real situation. Because there is nothing there. It is completely void. No plantation, no vegetation. There is nothing available. But what happens for the next 5 days or even 6 days? Hallelujah. The empty world was filled with all the things that we needed. Amen. He filled the world each day, and then the word of God says it was good. At every creation, our creation de kaariyam kazhinjappol, raathriyayi pagalayi ദൈവം അത് നോക്കിയിട്ട് ഇത് നന്നോ എന്ന് പറഞ്ഞു. പിന്നെ ഒടുക്കമായിട്ട് വായിക്കുമ്പോൾ 31-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു, ആൻഡ് ഗോഡ് സാ എവ്രിതിങ് ദാറ്റ് ഹി ഹാഡ് മെയ്ഡ്. ഓരോ ദിവസത്തിലും ഓരോന്ന് അവൻ ഉണ്ടാക്കി, ഓരോ ദിവസത്തിലും ഓരോന്ന് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഗോഡ് സെഡ്, ഹി ലുക്ക്ഡ് അറ്റ് ദേം ആൻഡ് ഹി സെഡ്. It was very good. Hallelujah. ഉണ്ടാക്കിയതെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് അവൻ തൻ്റെ കണ്ണിൻ്റെ മുൻപിൽ വെച്ച് നോക്കിയപ്പോൾ അവൻ പറഞ്ഞത് വളരെ നന്നായിരിക്കുന്നു. Hallelujah. Hallelujah. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം ദൈവം കാണുമ്പോൾ അവൻ പറയുന്നു നന്ന് നന്ന് നന്നെന്ന് പറയും. എന്നാൽ നമ്മളെല്ലാവരും ഒന്നിച്ചു വരുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ നമ്മെ ഉളവാക്കി, വ്യത്യസ്തമായ രീതിയിൽ നമ്മെ ഉപയോഗിച്ച്, വ്യത്യസ്തമായ രീതിയിൽ നമ്മെ അനുഗ്രഹിച്ച എല്ലാ ദൈവമക്കളെയും ഒന്നിച്ചവൻ കാണുമ്പോൾ അവന് പറയുവാൻ കഴിയുന്നത് വളരെ നന്ന്. ഹല്ലേലൂയാ. ദിസ് ഈവനിങ് ഗോഡ് വാണ്ട്സ് ടു സേ, ലുക്കിംഗ് അറ്റ് ദിസ് കോൺഗ്രിഗേഷൻ, ഇറ്റ് ഈസ് വെരി ഗുഡ്. ഹല്ലേലൂയാ. സോ ദി ഹോളി സ്പിരിറ്റ്, വേർ എവർ ഇറ്റ് ഈസ്, it is always in the transforming business. It is always in the filling, making and filling the earth. Emptiness or jeevithathil kaanumbol, I don't know why God gave me this scripture, because I prepared this message when I was in India for this church, and the Lord said that this is what you need to give to them. I had not seen this congregation. I did not know anything about this congregation. I did not know anything about the pastor. But as I prayed and prayed, the Lord was confirming to me that these are the words that you need to speak here in this church today. So whatever God gives to me, I give it to you. And whatever God speaks, take it to yourself. This is for me. Amen. Hallelujah. So what really is happening here is that any person who is, does not have, or whose life is empty, the Holy Spirit is moving here right now. Amen. Wherever there is emptiness, he is going to create something beautiful. Hallelujah. Oro divasam oro night avan ulavaki
ഉളവാക്കിയതിനു ശേഷം Then only God made man. How much God is concerned about a human being. What all he needed. There is a very beautiful song in English. Great is his faithfulness. What all I need, he already has created them for me. Even before he created man, he created everything that man needed. Hallelujah. Whether it is food or oil or gold, or whatever the man needed, he put everything there in the on the earth and filled it, because he knew what man needed. And so when I come back to the book of Luke, which is a repetition of Isaiah chapter 61, here God Jesus says, the Spirit of the Lord is upon me, because he has anointed me for a purpose. There are six things. The word of God says, I am anointed for the six things that I am going to say unto you. That is what he read. Number one, because he hath anointed me to preach the gospel to the poor. Now, when I started the ministry in Chennai about 35 years ago, by the grace of God, I have been in the ministry for the past 55 years. 20 years I served with the Church of God, and they treated me so well. They lifted me to the place of where I can minister to all the people, and they have been very good to me. But because that I had a vision of the present place where I am ministering, and I shared it with the headquarters, and they would not accept me to go and pioneer a ministry, whereas they had trained me to be in leadership position. But since the place was seen, ഞാൻ സ്വപ്നത്തിൽ കണ്ടതായ അതേ സ്ഥാനം സ്ഥലവും അതേ സ്ഥാനത്തും ഞാൻ എന്തെല്ലാം സ്വപ്നത്തിൽ കണ്ടുവോ അത്രയും അവിടെ ഉള്ളത് ഞാൻ കാണുന്നതിനിടയായി. ഒരു ദിവസം കോയമ്പത്തൂരിൽ ബൈബിൾ സ്കൂളിൻ്റെ ചുമതലയിലായിരിക്കുന്നതായ അവസരം ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ടു. ഇൻ ദാറ്റ് ഡ്രീം ഐ സോ എ ബിഗ് ബിൽഡിംഗ്. ഇൻ ദാറ്റ് ബിൽഡിംഗ് വാസ് എ സ്മോൾ സ്കൂൾ, അശോക് നഴ്സറി സ്കൂൾ. അതിൻ്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ദർ ആർ ത്രീ കോക്കനട്ട് ട്രീസ്, പിന്നെ ഒരു പീർക്കങ്ക ചെടിയുമുണ്ട്. പീർക്കങ്ങയ്ക്ക് മലയാളത്തിൽ എങ്ങനെ അറിയത്തില്ല, ഒരു പീർക്കങ്ക ചെടിയും അവിടെ ഉണ്ട്. അതിൽ മൂന്ന് കായുമുണ്ട്. സോ ഐ ടോൾഡ് മൈ വൈഫ്, ഷി വാസ് ടീച്ചിങ് ഇൻ കോളേജ് ഇൻ കോയമ്പത്തൂർ. സോ ഐ ഷെയർഡ് മൈ ടെസ്റ്റ് മൈ ഡ്രീം വിത്ത് ഹർ. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻ ഓൺ ദി ദെൻ ഐ ഫർഗോട്ട് അബൌട്ട് ഇറ്റ്. ബട്ട് സിക്സ് മന്ത്സ് ലേറ്റർ ഐ ഹാഡ് ടു ട്രാവൽ ടു ചെന്നൈ. ചെന്നൈക്ക് വരുന്ന ആ ദിവസം ഞങ്ങൾ എന്നും പോകുന്ന വഴിയിൽ അന്ന് ഒരു അജിറ്റേഷൻ നടന്നതുകൊണ്ട് വി വർ നോട്ട് ഏബിൾ ടു ടേക്ക് ഗോ ബൈ ദാറ്റ് റോഡ്. സോ ദി ഓട്ടോറിക്ഷ മാൻ സെഡ്, സാറേ നമുക്ക് ഇനിയൊരു വഴിയുണ്ട്, ആ വഴിയിൽ കടന്നു ചെന്നാൽ നമുക്ക് പോയി ചേരാന്ന് പറഞ്ഞു. സോ ഹീ ബ്രോട്ട് അസ് ബൈ ദി അതർ റോഡ്. നത്തിങ് ഈസ് ബൈ ആക്സിഡന്റ്, എവറിഥിങ് ഈസ് അക്കോർഡിംഗ് ടു ഗോഡ്സ് പ്ലാൻ. ഞങ്ങൾ ആ വഴിയിൽ വരാണ്ടതിന് വേണ്ടി ദൈവം ഒരു അജിറ്റേഷൻ അവിടെ ഉണ്ടാക്കി. സോ വൻ വി കെയിം ദിസ് വേ, I just turned to the left and I saw the building I saw in my dream 6 months prior to it. And I told my wife, honey, this is the place I saw in my dream. So njangal agathottu poi nokki, there were three coconut trees and the pirkka chedi ella avade unda. But after seeing that and coming out of that compound, my mind or the work and the ministry in Coimbatore had been removed away from my mind, totally blank about that ministry. So I wrote to my headquarters in Cleveland in Tennessee, I want to go to Chennai. I had been in Chennai before, but still they asked, I asked him to send me to start a new ministry, but they said they would not allow me. But 6 months later, after really going through hard times about this dream, I gave my resignation and I came out of the church and we started the ministry. But when we started, I will probably, if need be, I will share them with you. ആരംഭിച്ച 7 മാസക്കാലം ഐ ഹാഡ് ഓൺലി 4 പീപ്പിൾ ഇൻ ദ ചർച്ച്, ദറ്റ് ഈസ് ദ പാസ്റ്റർ, ഹിസ് വൈഫ് ആൻഡ് 2 ചിൽഡ്രൻ. ബട്ട് ഐ പ്രീച്ച്ഡ് റെഗുലർലി ആസ് ഐ ഓൾവേസ് പ്രീച്ച്. 7 മാസം കഴിഞ്ഞിട്ടാണ് വി ഹാഡ് ദി ഫസ്റ്റ് കൺവേർട്ട് ഇൻ ദ ചർച്ച്. ബട്ട് ഫ്രം ദാറ്റ് ഡേ, ഫ്രം ദ വെരി ഫസ്റ്റ് ഡേ ഓഫ് ദി കൺവേർഷൻ ഓഫ് വൺ ഫാമിലി, ഗാഡ് ഹാസ് ബീൻ ഫെയ്ത്ത്ഫുൾ. ഒരാഴ്ച പോലും ഞങ്ങൾക്ക് അഞ്ചിൽ കുറയാതെ പുതിയ ആത്മാക്കൾ വരാതിരുന്നിട്ടില്ല. Every week there are a minimum of 5 new people
until we have grown to a place where we are not able to put the people in that building, so we are waiting for God to help us to expand the building. But adinte karyamayittu njan parayunnilla, because I do not believe in numbers. I do not look at the victory or the or growth of the church by looking at the number. Number of people do not show the growth of the church. Because you can cinema shale poyal nammude sabayil kaal koodulal aal avade undu. ജയകരമായ ജീവിതം നടത്തുന്നവർ അവിടെ വേറെ ജയകരമാണെന്ന് പറയാൻ ഒക്കത്തില്ല. Hallelujah. It is not the quantity but the quality. Hallelujah. എനിക്ക് 10 വിശ്വാസികൾ ഉണ്ടായാലും ആ 10 പേരെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകണം, അതാണ് എൻ്റെ വേല. ഇറ്റ് ഇസ് നോട്ട് ടു ബോസ്റ്റ് ടു ദ പീപ്പിൾ ഐ ഹാവ് 2,000 or 2,500. Really, I do not believe in. Why? I will tell you. When the people, when on the New Year's Day, however, we got our first member in the church. 7 മാസം കഴിഞ്ഞു ഒരു ആത്മാ വന്നിട്ടില്ല. But I had already built up a shed with 20. ഇന്ത്യയിലെ 40x800 square feet is a big church. അപ്പൊ അതും ഞാൻ ഓലയാണ് ഇട്ടത്. ചെയ്തു കഴിഞ്ഞു, കയ്യിൽ പൈസ ഇല്ല. ഐ കെയിം ഔട്ട് ഓഫ് എ ഗുഡ് ഓർഗനൈസേഷൻ. We kept on because I knew that it was God who brought us there. And you know what happened? On the 31st of July, I mean December 1980, we had the New Year service. Anna, I had put a PA system there. Vadaik eduthu velile New Year service ennu oru board okke ittu. Almakkalilla. But I was crying because the previous year in Coimbatore, I had to hire a big hall to have our New Year service. But here, no, I had a hall, but not one member. But as I was preaching, the Lord gave me that day the scripture, Isaiah 43:19. Behold, I do a new thing, and it shall happen now. And then the word of God also says, don't you know it? I will even make a way in the wilderness and rivers in the desert. Aa vaaki kittiyappol njan valare santoshichu. Ennal aalmakkal varunnilla. Ennal 12 manikku munpu njan ezhunnettu prasangikkan ezhunnu nilkkumbolana moonu per avathottu kadannu varunnu, oru husband, wife and a daughter. Aa moonu per avadu vannu nikkumbol, as I began to speak the word, the Holy Spirit said, hey, why do you want to cry that your church has not grown in 7 months? And the Holy Spirit said, look at the congregation. And I am arguing within myself, which congregation? Where is the congregation? But God simply said, look at the congregation. Then he also said to me, you are crying about the numbers, but if you look before you, your church has already doubled. Hallelujah. Moonu per irikkunnadatha, where there are 3 people sitting, now you see six people, your church has doubled. You know, I want to tell you, ippo ini korchu vayasu okke ayi palayathu pole angottu odi chaadan kaniyunnilla. Ennal anna aa vaakku ende chevil vannappol avade thanne vechu onnu chaadi kudichu devame enakku nanni ennu njan parannu. Amen. And then after the during the message, I felt like going and laying my hands upon him. പക്ഷേ അതേസമയം ഒരു ഭയം, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു പോയി കൈവെക്കാൻ പറയുന്നു. ബട്ട് ഇൻ മൈ 20 years ഐ ഹവ് നെവർ ഡൺ ദാറ്റ്. എനിക്കൊരു ഭയം കൂടെ. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഹി ഹാസ് വാക്ക്ഡ് ഇൻ ടു ദ ചർച്ച്. ഞാൻ അദ്ദേഹത്തിന്റെ മേൽ കൈവച്ച് കഴിഞ്ഞാൽ അയ്യോ ചർച്ചക്ക് പോന്നാലേ കൈവച്ചിടുവാങ്ക. സോ ഇഫ് ഹി ഗോസ് അവേ, വാട്ട് കാൻ ഐ ഡു? ബട്ട് സ്റ്റിൽ ദ ഹോളി സ്പിരിറ്റ് സെഡ്, യു ഗോ യു ലേ യുവർ ഹാൻഡ്സ്. ഐ ജസ്റ്റ് വെന്റ് ആൻഡ് ലേഡ് മൈ ഹാൻഡ് ആൻഡ് സെഡ്, ഗാഡ് ഈസ് ഡൂയിങ് എ ന്യൂ തിങ് ഇൻ യുവർ ലൈഫ്. Receive it now in the name of Jesus ennu parnittu njan vannu. I finished my message. While I was praying, the 3 people had left. I was very disappointed. January 1, 1981, vallare disappointed ay. Kartave, 3 people came, I did not even get their address. Where will I go find them? So I was crying actually. My wife was trying to console me, comfort me. God will do everything, don't worry honey.
So we were like that at that moment. But 10 o'clock on 1st of January, ഇതെല്ലാം ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നില്ല, but I think God wants you to understand what God can do. Hallelujah. Amen. 10 മണി ആയപ്പോഴത്തേക്ക് the three people came looking for me. So when I saw them, I immediately said, Lord, thank you. There must have something happened there. So I received them. And so what happened during the time when I just went and prayed, put my hands upon him, he said, some heat came on my head. And the moment you left me, I felt very okay, because he had had a stroke and one part of his body was not functioning normally, even with the physiotherapy. And because of that, he was not able to get an auto rickshaw to go to his church. He was a Catholic. Avadengum pogan kariyathathonde, his wife said, there is some song going on here. Let us go there until we receive the promise for the next year. Sadharana Tamil Nadu, we give a promise word on that New Year's Day. So let us receive that word. So that is how they came. So she said, as soon as the promise is given, let us go. It was at that time God asked me to go and lay my hands upon him. So he said, by the time I left, some heat went through his body and his shake stopped. നേരത്തെ ഒരു ടംബ്ലർ പോലും പിടിക്കാൻ അദ്ദേഹത്തിന് വയ്യ. പക്ഷേ ഞാൻ കൈയും വെച്ചിട്ട് വന്നതിന് ശേഷം പുള്ളി ഏതാണ്ട് അങ്ങനെ എഴുതുന്നത് കണ്ടു. And he was very scared because now he's able to write. Now his shaking of his hand stopped. He was so scared, he told his wife, we need to go. So as we prayed that they left. But every day boy, they went direct to the doctor. Doctor, something has happened, I'm afraid. So the doctor asked him to wait till 6 o'clock in the morning. And after 6 o'clock, they tested him. And after checking, the doctor said, something shocking has happened to you. You are quite okay now. And he has not gone for work 4.5 years. So the doctor said, January 14th, he was going to be boarded out. ഇവൻ ഒരു ബിസിനസ് ആരംഭിക്കുവാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. സോ ദി ഡോക്ടർ സെഡ് ഇഫ് യു വോണ്ട് ടു കം ബാക്ക് ടു വർക്ക് ഐ വിൽ ഗിവ് യു എ സർട്ടിഫിക്കറ്റ്. 10 മണിക്ക് ആ സർട്ടിഫിക്കറ്റോട് കൂടെ എൻ്റെ കൈ വന്നത്. സോ ഹി സെഡ് അയ്യാ നിങ്ങൾ വാട്ട് ഡിഡ് യു ഡു, ഏത് മന്ത്രമാണ് ചെയ്തത്? വി ഹവ് ഗോൺ എനി സോ മെനി പ്ലേസസ്, നത്തിങ് ഹാഡ് ഹാപ്പൻഡ്, ബട്ട് യു ഡിഡ് നോട്ട് ഡു എനിത്തിങ്, ആൾ യു സെഡ് റിസീവ് എ ന്യൂ തിങ് റൈറ്റ് നൗ. വേറെ ഒന്നും നിങ്ങളൊന്നും പറഞ്ഞില്ല. But from that time I've been okay and the doctor said I'm okay. What did he do? So I began to give him the gospel at that time. So he did not get saved in our church. He got saved in our home. Hallelujah. You know what happened? That was a Monday. He went and joined the work on Thursday. Next Sunday, we had 35 people in the church. After 7 months, I preached the gospel in the church for the very first time. And after I gave the altar call, there were 7 people who came forward. Innum, after 35 years, I have one of them as my elder in the church. Hallelujah. Annu mudal sabayil ella divasam, there are more than 5 new people coming to the church. Hallelujah. Njan ningalodu parayate, the Bible says, God has anointed me to preach the gospel to the poor. അപ്പൊ അന്ന് അത് കഴിഞ്ഞ് ഒരുപാട് ഏഴുകളായിട്ടുള്ളതായ ജനങ്ങൾ, ദി കെയിം, ദി പൂർ പീപ്പിൾ കെയിം. ഐ യൂസ് ടു തിങ്ക് ദ ഗോസ്പൽ ഈസ് ഫോർ ഓൺലി പൂവേഴ്സ്, ആൻഡ് ഐ യൂസ് ടു തിങ്ക് വാട്ട് ആർ ദി പൂർ പീപ്പിൾ, ദോസ് ഹു ഡു നോട്ട് ഹാവ് ഫുഡ് ഓൺ ദർ ടേബിൾ, ദോസ് ഹു ഡു നോട്ട് ഹാവ് എ ഗുഡ് ഹൗസ് ടു ലിവ് ഇൻ, ദോസ് ഹു ഡു നോട്ട് ഹാവ് എ ഗുഡ് എഡ്യൂക്കേഷൻ, ദോസ് ഹു ഡു നോട്ട് ഹാവ് എ പ്രോപ്പർ ജോബ്. ദാറ്റ് ഈസ് വാട്ട് ഐ തോട്ട് വാസ് പൂർ. Because the Bible says, preach the gospel to the poor. So I thought it was always slum dwellers. I thought it was people who live away from the cities. Malajadi makkal. That is how I had been thinking. But then the Lord spoke to me. Hey, do you know who real poor people are who need the gospel? It is not those who do not have the roof over their head. They are not the poor people.
And he began to deal with me. Those who have a very good education, top education, but they have not been able to find a job. They've gone after interview after interview. They still have not landed a job. He is poor. A man whose house is full, his storeroom is full of food items. Whatever he can purchase from the store, everything is there in his storeroom. But adhehathana oru kai pidi choru kazhikkan okkathilla because of sugar in his body. Avanaanu poor. Hallelujah. Makkal kalyanathinulla vayasokke etti kazhinju. അവിടെവിടായിട്ട് പോയി നോക്കി, ഇതുവരെയും ഒരു വരനെ കിട്ടുന്നില്ല, ഒരു ബ്രൈഡിനെ കിട്ടുന്നില്ല. They are able to offer and spend any amount of money for their children to be married, but nothing is happening. They are poor. അവരാണ് ദാരിദ്ര്യന്മാർ. ഹല്ലേലൂയാ. കല്യാണവും കഴിഞ്ഞ 8 വർഷം, 10 വർഷം, 15 വർഷമായി, കുഞ്ഞില്ല. എല്ലാവരും അവരെ ഹ്യൂമിലേറ്റ് ചെയ്യുന്നുണ്ട്. They have everything else, but not a little baby. അവരാണ് ദാരിദ്ര്യർ. ഹല്ലേലൂയ. ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു, Now do not look for the people who do not have clothes, but look for people who have clothes, but they cannot wear them. Do not look for the people who cannot eat, but look at the people who have everything to eat, but they cannot eat. അവരാണ് ദാരിദ്ര്യർ. അവർക്കാണ് സുവിശേഷം അറിയിക്കേണ്ടത്. ഹല്ലേലൂയ. 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 What is the gospel? Where you cannot do anything, the gospel is that you can do it. Amen. എനിക്ക് സന്തോഷിക്കുവാൻ വഴിയില്ല. അവനോട് പറയണം, നീ സന്തോഷിക്കുവാൻ വഴിയില്ലെന്ന് പറയാതെ നിനക്ക് സന്തോഷിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവം നമ്മെ നടത്തുന്നതായ വഴികൾ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, to help those people who have gone through what we have gone through and then to be a blessing. നീ ഒരു സാക്ഷ്യം കൊടുത്ത്, ഫസ്റ്റ് വാട്ട് ടൈം ഷുഡ് ഐ ക്ലോസ്? 9 o'clock. ഓക്കെ. എനിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു. ഇൻ 1993 ഐ സഫർഡ് ക്യാൻസർ ഓഫ് ദ ത്രോട്ട്. പുഷ്പഗിരി തിരുവല്ല എന്ന് പലരും ഞാൻ ഇന്ന് കണ്ടു. പുഷ്പഗിരി ഹോസ്പിറ്റലാണ് ആദ്യം എന്നോട് പറഞ്ഞത്, ഫസ്റ്റ് യു ഗാട്ട് സം സീരിയസ് ഇൽനെസ്, ഉടനെ പോയി നിങ്ങളെ കാണണം. I was going for a youth meeting in Mulakkara. Ratri mudun aa trainil I was coughing profusely, and the doctor that was sitting in the same compartment, he asked me, what are you doing, what is your job, you are coughing so profusely, and I must say to you, you must take care immediately, you must go and check up. And he also said, njan parayunnathu medical ethics alla, but because I have been in this business for so long, I can understand what you are going through. It could be cancerous. Please go and have a check up. And ravile meeting kazhinjittu nere Pushpagiri hospital poi spent some time there, and they said, well, we cannot diagnose you right now, but what you have is very serious, you go to Chennai and do that. Appo ee doctor ennodu paranju, you must go and check up immediately and then come to me, I will give you free treatment. Adu enikku valare santoshamayikku, enikku oru free treatment kettonu. So when I came back, I went to the hospital, and at that time another evangelist who is very well known in Tamil Nadu, who was also known to the CMC Vellore, he said, Pastor, don't go to that hospital, I will get an appointment in Vellore. So we went to Vellore hospital, and I was admitted. And after all the tests that they had to do, the doctor said, you are in the third stage of your cancer. And I was given 5 months to live. That was in 93. In 93, I had to go to Kanyakuri. Unarvu 93 ki ponom. But I had to call them from the hospital, I am not coming because this is the situation. So what happened from there? They decided the date for my chemotherapy. There are quite a number of medical people in this place. You know what happened when I was there on that particular day, when they were going to give me chemo at 10 o'clock. The day before they had a test. That early morning they had a blood test. And then at 10 o'clock the doctor called the ward
to say to the nurses, our rendu nurses mari men njangal churchil ullavarayirunnu. So he told them, please do not start the chemo, I am coming down. So when he came down, he said, we got today is quite different than what we had last night. Your count has improved dramatically. And the platelets 6,000 illna nearly 2 lakhs aayta oru raathri kunda. Let us go forth from there. You know, they did not start on chemotherapy. Oru maasam kazhinju, rendu maasam kazhinju, 7 maasam, oru maasam avade poi. Every month there was an improvement. In the meantime, we were in the expansion of our church building. And I have told the church, this is the situation. Adinte ella kaaryangalum enikku parayan njan ippol samayam edukkunnilla. One day I went into the pit. We had just dug for a foundation pillar idan vendi oru kulichittirunnathaya aa kulikkagathu channa. I was just crying, Lord, you brought me to Coimbatore, from Coimbatore to Chennai. You showed me this place, and if I die now, what will the people say? Njan angane irikkumbo devathinte aalmaav ennodu veendum parannu thodangi. I said, what about my wife? What about my children? One is in the college, one is in the high school. What about them? What about the church building? And God said, whose building is this? I said, it's mine, my children, my wife. And the Spirit of God said, if they are yours, you need to cry, weep, because they are yours. Pinne adu kazhinju devathinte aalmaav oru karyam parnju, which I cannot, I was so shocked. Oru chammatti kondu adichathu pole aayirunnu. You know what he said? Suppose you die, nothing is going to change. Nothing is going to change. Nee oru thingalaazhcha marichu kazhinjal rendu moonu divasam your children will take leave from school, but the third day they will be in school. Your wife will cry for some time, she will not go to the kitchen, but the third day, because to send the children to school, she will be there at the kitchen. Nee Monday aanu marichathu nyaraazhcha church pootittu povathilla, the service will go on. Ninne kaal oru nalla pastor avarku kittum, avar ninne marakkum. Oh my goodness, it was like hitting me on the head. My goodness, njan vicharichu njan Coimbatore nu vanna njan aanu ithrayum kondu vannathu. What all has been done because what God has given to me. Ippo devam parayunnathu nee onnumillada, you are nothing. So there in that pit I said, Lord, I turn over my family to you, I turn over my children to you, I turn over my church to you. Nothing belongs to me. When I came out of the pit, I had faith not to the healing. I said, if I died now, I can go to heaven. And the church will be taken care of. The family will be taken care of. But the year of Masam, you know, when this happened, the people of our church, we had just started the building. Adin itrayum laksham rupay nikka vedanu ariyamayirunnu sabakku. They knew that pastor was going to die in 5 months. So what all they could do, they brought the money, they brought workmanship, ellam kondu vanna 5 maasam illa 1 maasam koodi poi 7 maasathinagam they finished the church without a debt. Adagonda on the day of the dedication, February 13, en doctor edutha ponumarunnu. I could not go because of the dedication service. So doctors told me, all right, you don't come to Vellore, you go to Apollo Hospital. There is a Dr. Subramaniam undu, an oncologist. He will send me the report. Yan avade poi. So they took all the tests then, that day on February 13th. 11:30 I got a call from the Vellore Hospital, from Dr. Bhushanam, saying, pastor, you can do what all you want to do for God, because there is no trace of cancer in your life. Hallelujah. അത് കഴിഞ്ഞ് 3-4 വർഷം എല്ലാ വർഷവും പോയി. ഐ വെന്റ് ടു ദ ഡോക്ടർ ഫോർ 4 years ആഫ്റ്റർ ദാറ്റ് എവറി ഇയർ, ബട്ട് ആഫ്റ്റർ 4th year ഹി സെഡ് യു ഡോണ്ട് നീഡ് ടു കം എനി മോർ ബിക്കോസ് യു ആർ ഫ്രീ ഓഫ് ക്യാൻസർ.
ഹല്ലേലൂയ. 94 ഞാൻ കഞ്ഞിക്കുഴി ഉണർവ് യോഗത്തിന് 94 പോയി. ഗുഡ് ന്യൂസിൽ ഒരു ഫുൾ പേജ് അതിന് എഴുതി, മനോരമയിൽ എഴുതി. They put my testimony. Now why I'm saying this is that once I got healed, was having throat cancer. I said thank you Lord. So I went and spoke to him. Adutirunditta, what is that, what do you have? And so he told me, and I put my hand upon him and said, don't worry brother, God will take care of you. Pulli ennodu deshyamai vaada poda ennokke parnu, dey unakku theriyumada na enna kashtapadren unakku theriyuma, the pain that I go through, the trauma that I go through. Look at that woman, she's 37, she's my wife, and look at those two children. Kadavulukku kanne kedaiyadu. He went on like that for some time, and I listened to that everything, and then after he calmed down, I said, okay, you have spoken, but you know, I want to tell you something. Nanakku naalu kurichittilla. You have no, your hands are not being tied to your bed. Nothing has happened. But do you know something? Ninde kashtam endana, ninde trauma endana, I know it because I went through it, and God has healed me. Ethre njan parnjappol pulliyude face valare shining aayi. Sir sollungo, the man who called me vaada poda, he said sollunga. So I sat with him on the floor of the bed. I shared with him my testimony, and you know what happened? The Lord touched him, and he's still alive. He's a member of the NLAG, Pastor Mohan's church. Nalloru vishwasiyayittu avadu nalloru vishwasiyayittu kaanunthiru. Hallelujah. Sometimes we go through some difficult times. Never think that God has allowed you to suffer, but to make you a witness to others who are suffering like that. Amen. Hallelujah. And here he said, I have the anointing of God, or the Holy Spirit, the anointing has come upon me to preach the gospel. Anyone who has the anointing, he only has good news. Hallelujah. നിങ്ങളുടെ മേൽ ദൈവം, ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെന്ന് വരികിൽ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നത്, ഇറ്റ് ഈസ് ഓൾവേസ് എ ഗുഡ് ന്യൂസ് ഫോർ സംവൺ ഹു ഈസ് സഫറിങ്. ഹല്ലേലൂയ. ദാരിദ്ര്യന്മാർക്ക് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ആമേൻ. And then secondly he said to heal the broken hearted. ഓ ഹല്ലേലൂയ. ഗോറബ സദിയന്തന മൗസ്യ. Jesus said to these people, do you know the Spirit of God is upon me? God has anointed me. There is a purpose for the anointing. Pentecost, Pentecost ennu paranjal nirtham cheyan vendi mathramalla Pentecost. Vegathil paattu paadi naal anya bhashakal parayunnathalla Pentecost. Hallelujah. Hallelujah. Ennodu koopikkirathu njan oru Pentecost aanu. Njan aa anubhavathil koodi ellam pogunna aalaanu. I enjoy dancing, I enjoy jumping, I enjoy singing, I enjoy speaking in tongues, but that is not what the Holy Spirit expects. Hallelujah. Endu parayunu anointing ende mel vannathinte kaaranam to heal the broken heart. Hallelujah. Kazhinja ippum ക്യാൻസർ എന്നെല്ലാം സൗഖ്യമായിട്ടും ഇടയ്ക്ക് എനിക്ക് കൊഞ്ഞും ഹൃദ്രോഗം ഉണ്ടായിരുന്നു. ബട്ട് ഗാഡ് ഇസ് സിൻസ് ഐ വാസ് ഷെയറിംഗ് വിത്ത് പാസ്റ്റർ ഓൾസോ, സിൻസ് കമ്മിങ് ടു ദി സ്റ്റേറ്റ്സ് ഫോർ ദിസ് ടൈം, ഐ ഹഡ് നോട്ട് ടേക്കൺ ദ മെഡിസിൻ ആർ എനിതിങ്, ബട്ട് ഐ ഫീൽ വെരി സ്ട്രോങ്. ഐ ഫീൽ സ്ട്രോങ്കർ, ഐ ഫീൽ ഹാപ്പിയർ. ഐ തിങ്ക് ഗാഡ് ഇസ് ട്രാൻസ്ഫോംഡ് മീ. വെൻ ഐ ഗോ ബാക്ക് ഹോം ഐ വിൽ ബി മോർ സ്ട്രോങ്കർ ടു ഡു ദ വർക്ക്. ബട്ട് വാട്ട് ഹിയർ ഹീ സേസ് ദാറ്റ് ഇവിടെ ഡോക്ടർമാരുണ്ട്, നഴ്സസ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, a doctor, a cardiologist can tell you if you come early detection. Namude another ECG kandu kaniyumbodutheke he knows something and he tries to do something. You need to be at the hospital thing when ullil varanam avar chilappum. They may help us to be healed out of heart attacks, but adhe samayam
ബ്രോക്കൻ ഹാർട്ടിന് എന്ത് ചെയ്യും? ഇക്കാലത്ത് വളരെയധികം യങ്സ്റ്റേഴ്സ് എന്നോട് ഒന്ന് പറയുന്ന കാര്യം, ഫസ്റ്റ് ഐ എം ടോട്ടലി ബ്രോക്കൻ പാസ്റ്റർ. അവളെന്നെ ചതിച്ചു, അവൻ എന്നെ ചതിച്ചു. I want to tell you, there are so many young people. I'm not talking about the church here. Hallelujah. I'm talking about the people in Chennai. They've come and told me, I'm totally broken, Pastor. You are my world. And ennodu paranju. Pakshe ippo njan avante avalde world alla, avade kaalinte keelaya. Many people who have not received proper love and care in their home. Somebody onnu paad nokkitte, D, I love you, D. Madi. Veettilonnum kittunna anga veeluka. അതുപോലെ പയ്യന്മാർ ഒരുപാട്, ദേ ആർ ബ്രോക്കൻ ഹാർട്ടഡ് ആൻഡ് ദേ ഫൗണ്ട് ഔട്ട് നൗ സോ മെനി പീപ്പിൾ ഫോർ ദി ഐ ടി ഫീൽഡ് ആർ കമ്മിറ്റിംഗ് സൂയിസൈഡ് നോട്ട് ബിക്കോസ് ദേ ആർ നോട്ട് ഏബിൾ ടു വർക്ക് പ്രോപ്പർലി ആർ നോട്ട് ബിക്കോസ് ദേ ആർ നോട്ട് ഏബിൾ ടു ഗെറ്റ് എ ഗുഡ് സാലറി ബിക്കോസ് ദേർ ഹാർട്ട്സ് ആർ ബ്രോക്കൻ ഫെയിലിയർ ഓഫ് ലവ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ് സോ മെനി ഈ കുഞ്ഞുങ്ങൾ അങ്ങനെയാണെങ്കിൽ മാതാപിതാക്കന്മാർക്ക് വേറൊരു വിധത്തിൽ ബ്രോക്കൺനെസ് ആണ് അയ്യോ എൻ്റെ കുഞ്ഞിങ്ങനെ പോയല്ലോ ഞാൻ വളർത്തിയെടുത്ത എൻ്റെ പയ്യൻ ഞാൻ വളർത്തിയെടുത്ത എൻ്റെ പെണ്ണ ഇങ്ങനെ പോയല്ലോ ദേ ആർ ബ്രോക്കൻ ലെറ്റ് മീ ടെൽ യു ദർ ഇസ് നോ മെഡിസിൻ അവൈലബിൾ ഫോർ ദി ഹാർട്ട് ബ്രോക്കൻ പീപ്പിൾ എക്സെപ്റ്റ് ദ വൺ ഹു ഈസ് അനോയിന്റഡ് ഹല്ലേലൂയ അവനെന്ത് പറയുന്നു എൻ്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട് ഞാൻ ചെയ്യുവാൻ കഴിയുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഐ വിൽ ഹീൽ ദി ബ്രോക്കൻ ഹാർട്ടഡ് Oh, hallelujah. This evening, I don't know why, as I said, when I prepared this message for today, it was prepared several weeks ago. എന്നാൽ ആ ദിവസത്തിൽ തന്നെ ദൈവം എനിക്ക് വചനം തന്നപ്പോൾ ഞാൻ ചോദിച്ചു, is this the message for the Lakeland IPC? And God confirmed it. Yes, it is. ഞാൻ എന്ന് പറയട്ടെ, if there are anybody who is in this church, heartbroken, totally broken, broken into pieces. അവർ പറയുന്നത് എങ്ങനെയാണ്? പാസ്റ്റർ, എന്റെ ഹൃദയം, ഇറ്റ് ഈസ് ടോട്ടലി ബ്രോക്കൺ ഇൻ ടു പീസസ്. ഹല്ലേലൂയ. ഏത് ഡോക്ടർക്കും അതെടുത്ത് ഒന്നിച്ച് വെക്കാൻ കഴിയത്തില്ല. ഇറ്റ് ഇസ് ലൈക്ക് എ പസിൽ, പീസ് പീസ് ആയിട്ടുണ്ട്. എന്നാൽ എത്ര പീസ് ആയാലും, ഹല്ലേലൂയ, ജീസസ് സെഡ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഹാസ് അനോയിന്റഡ് മീ വിത്ത് ദി സ്പിരിറ്റ് ടു ഹീൽ the broken hearted, to heal the broken hearted. I don't care about what your heart is broken. It could be not only your children or your failure or whatever. There may be so many reasons that our hearts are totally broken. But this day, this very first day of this convention, God is saying, I don't know, I don't care into how many pieces your heart has been broken. I am the one who can bring all the pieces together and I will heal your broken hearted because I have the anointing upon me. Yeah. Oh, hallelujah. 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 Glory to God, glory to God, glory to God, glory to God. Hallelujah. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് not only that I will give you the grace to preach the gospel to the poor but then I will also give you the grace or I have the anointing to heal the broken hearted then he says then he sent me to heal broken heart and then the third one he said to preach deliverance to the captives as I said ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇതാണോ ഐ പി സി പെന്റിക്കോസ്റ്റൽ ചർച്ചിൽ കൊടുക്കേണ്ടതായ മെസ്സേജ്? ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഡു യു തിങ്ക് ദറ്റ് എവ്രിബഡി ഇൻ ദറ്റ് ചർച്ച് ആർ ഫ്രീ? ദർ ആർ ക്യാപ്റ്റീവ്സ് ദേർ. പല വിധങ്ങളിലുള്ള കാരാഗ്രഹങ്ങളിൽ അകപ്പെട്ടവരായി. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ വചനം അറിയിക്കുമ്പോൾ എനിക്ക് ഒരു ഭയമില്ല. ഐ ഡോണ്ട് കെയർ വെയർ ഐ ബ്രിങ് ദ വേർഡ് ഓഫ് ഗാഡ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് മൈ വേർഡ്, ഇറ്റ് ഈസ് ഗാഡ്സ് വേർഡ്. വേർ എവർ ഗാഡ്സ് വേർഡ് ഈസ് സ്പോക്കൻ, ഇറ്റ് ഹാസ് ദ പവർ
ഹല്ലേലൂയ അത് ജീവനും ചൈതന്യവും ഉള്ളതാണല്ലോ ആമേൻ ഹല്ലേലൂയ സോ വാട്ട് ഐ ആം സെയിങ് ഈസ് ദാറ്റ് ഐ ഡോണ്ട് നോ വാട്ട് കൈൻഡ് ഓഫ് എ കാപ്റ്റീവ് ദാറ്റ് പീപ്പിൾ കാൻ ബി ഇൻ ചില പ്രാക്ടീസസ് ദാറ്റ് ദേ ആർ നോട്ട് ഏബിൾ ടു കം ഔട്ട് ഓഫ് ഇറ്റ് Well, I want you to just interpret that word. What kind of a captive that we may be. But God says, on this first day, He says, if you are a captive of something in your life, Jesus said, not only to preach the gospel, not only to heal the brokenhearted, to preach deliverance from captiveness. There is deliverance available tonight. Amen. Hallelujah. 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 കുറച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. I want you to just keep praising God. Because God has something to do tonight. ഇന്ന് രാത്രി ദൈവം നമ്മുടെ മധ്യത്തിൽ ഏതോ എന്തോ ഒന്ന് അവൻ പ്രവർത്തിക്കുവാൻ പോവുകയാണ്. I don't know exactly what. എനിക്കത് പറയുവാൻ കഴിയത്തില്ല. എന്നാൽ അതേ സമയം നമ്മെ അവൻ വെറുതെ അയക്കത്തില്ല. ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുള്ള ഒരാൾ പോലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാതെ തൊടപ്പെടാതെ ഇവിടെ നിന്ന് പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. He wants everybody to be touched. Amen. Oh, hallelujah. 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 Thank you, Jesus. Thank you, Jesus. Glory to God. Hallelujah. 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 To preach deliverance to the captives. To recovering sight to the blind. I could explain all of these things in so many ways and with so many adding additional scriptures. But you all know how to explain or to even interpret whatever is being said. So I'm not going into the details, but I want you to just look into what God really wants to say to the people that are sitting here. I'm not saying to the church here, but everyone that is sitting here. Hallelujah. 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 ദൈവത്തിന്റെ ആത്മാവ് പറയുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കൂ. There are people secretively are captive to certain things. ആരാ എന്നെ കുറിച്ച് അറിയുന്നത്? ഇത് ആരാ കാണാൻ പോകുന്നത്? ആരും കാണത്തില്ല. വളരെ സീക്രട്ടായിട്ട് ചില കാര്യങ്ങളിൽ അകപ്പെട്ടവരായി കെട്ടപ്പെട്ടവരായി കാണപ്പെടുന്നു. എന്നാൽ എൻ്റെ ദൈവം പറയുന്നു, എൻ്റെ മേൽ അഭിഷേകമുള്ളത് കൊണ്ട്, എൻ്റെ മേൽ അഭിഷേകമുള്ളത് കൊണ്ട് ഏതൊരു മനുഷ്യൻ ഏതൊരു കാര്യത്താൽ കെട്ടപ്പെട്ടിരുന്നാലും അവനെ ആ കെട്ടുകളിൽ നിന്ന് അഴിച്ചുവിടുവാൻ ഞാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് വന്നിട്ടുണ്ട്. ഓ ഹല്ലേലൂയ, ഹി ഈസ് പ്രീച്ചിങ് ദ ഡെലിവറൻസ് ഓഫ് ബീയിങ് എ കാപ്റ്റീവ് ഇൻ എനി ഏരിയ ഓഫ് എനിബഡീസ് ലൈഫ്. Hallelujah. He doesn't care what kind of a security you have or you are behind. Paulosum Silosum karagrahathil irunnappol they had a 5 level security. Onnum rendum alla, onnavathu outer gate, randavathu agathe ulla wall, moonavathu room inde munpil ulladaya a watchman or jailers, jail adhipathi, pinne avade munnal ulladaya jailers, അടയ്ക്കപ്പെട്ടതായ റൂം, റൂമിൻ്റെ കഥകൾ, അതുമല്ലാതെ കെട്ടപ്പെട്ടതായ ചങ്കല. ഒരുത്തൻ വെളിയിൽ പോകണമെങ്കിൽ ഇത് അഞ്ചും കടന്നിട്ട് വേണം പോകാൻ. ഒരുത്തൻ അകത്തോട്ട് വരണമെങ്കിൽ ഇത് അഞ്ചും കഴിഞ്ഞിട്ടാണ് അകത്തോട്ടൊക്കെ കടന്നു വരുവാൻ കഴിയുന്നത്. ഇറ്റ് ഈസ് എ വെരി വെരി ഡിഫിക്കൽട്ട് കാപ്റ്റീവ് സിറ്റുവേഷൻ. എന്നാൽ അതിൽ ഒരു വിടുതൽ വരണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു
അർത്ത്ക്വേക്ക് ഉണ്ടാകണം. ഹല്ലേലൂയ. ആ അർത്ത്ക്വേക്ക് ഉണ്ടായി. പൗലോസും ശീലോസും രാത്രിയിൽ, നടുരാത്രിയിൽ, when the pain is in the highest. Oh, glory to God. അവിടെ കഴിയത്തില്ല. അയ്യോ, എന്തൊരു വേദനയാണ്! സുവിശേഷം അറിയിച്ചത് മൂലം ഉണ്ടായതായ വേദന നടുരാത്രിയിൽ. It is the darkest hour. Most painful experience. അവിടെ പാടാൻ കഴിയത്തില്ല. പക്ഷെ അവർ രണ്ടുപേരും കൂടെ ചെന്ന് പാടുകയും ആരാധിക്കുകയും ചെയ്തു. Hallelujah. They began to worship and they began to pray. You know what happened? There was an earthquake. അഞ്ച് തരത്തിലുള്ള എല്ലാ സെക്യൂരിറ്റീസും അവിടെ പൊടിഞ്ഞു. ഒന്നാമതായിട്ട് ചങ്ങല വീണു. രണ്ടാമത് കതക് തുറന്നു. മൂന്നാമതായത് അവിടുന്ന് ഗാർഡ്സ് താഴോട്ട് വീണു. നാലാമതായി വെളിയിലുള്ള കതകുകളും എല്ലാം തുറന്നു. പ്രൈസ് ദി ലോർഡ്. അവർ വെളിയിൽ പോയിട്ടില്ലെങ്കിലും ദേ വർ നോ ലോങ്കർ ക്യാപ്റ്റീവ്സ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്നെ ബന്ധിച്ചിരിക്കുന്ന എത്ര ലെവലുള്ള സെക്യൂരിറ്റിയുടെ ഉള്ളിൽ ബന്ധിക്കപ്പെട്ടിരുന്നാലും അവയെല്ലാം തരിച്ച് തരിപ്പിണമാക്കി വെളിയിൽ കൊണ്ടുവരുവാൻ ശക്തനായ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ പ്രകാശിക്കുന്നുണ്ട്. Hallelujah. Hallelujah. Thank you, Jesus. Thank you, Jesus. And he gives to the sight to the blind. കാണാൻ കഴിയുന്നില്ല. ഉള്ളത് ഉള്ളതുപോലെ കാണുന്ന അവസ്ഥയ്ക്കാണ് പേര് സൈറ്റ്. അല്പം കാണാൻ കഴിയാനേ പോകുമ്പോഴാണ് നമ്മൾ ഓടിച്ചെല്ലത് ഓപ്റ്റോമെട്രിസ്റ്റിന്. എൻ്റെ കണ്ണിന് ഏതാണ്ട് ഒരു കേട്, കണ്ണിന് ഒരു വേദന, കണ്ണ് കാണാൻ വയ്യ, കണ്ണിൻ്റെ ഓപ്പറേഷൻ എല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ട്? ബിക്കോസ് വി ആർ നോട്ട് ഏബിൾ ടു സീ തിങ്സ് ആസ് ദേ ആർ. ഹല്ലേലൂയ. കണ്ണിനെ തുറക്കുന്ന ദൈവം അവനെ ഉള്ളതുപോലെ കാണുവാൻ ഇന്ന് രാത്രി നമ്മുടെ സഭയെ ഉള്ളതുപോലെ കാണാനൊന്നും ദൈവം നമ്മെ വിളിച്ചിട്ടില്ല. നമ്മുടെ പാസ്റ്ററെ കാണാൻ നമ്മെ ദൈവം വിളിച്ചിട്ടില്ല. ഇതെല്ലാം നല്ലതാണ്. ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദ ചർച്ച് ദാറ്റ് യു ഹാവ് എ ലവ്ലി കോൺഗ്രിഗേഷൻ, എ ലവ്ലി ബിൽഡിംഗ്, എ ഗ്രാൻഡ്, എ ബ്യൂട്ടിഫുൾ പാസ്റ്റർ ഹു നോസ് ദ വേർഡ് ആൻഡ് ഹൗ ടു ലീഡ് യു. ബട്ട് ഇൻ ഓൾ ഓഫ് ദീസ് തിങ്സ് ഹീ സേസ് യുവർ ബ്ലൈൻഡ്നെസ് ഈസ് ബിക്കോസ് യു ആർ നോട്ട് ഏബിൾ ടു സീ മീ. എന്നെ ഉള്ള അവസ്ഥയിൽ കാണുവാൻ കഴിയാതിരിക്കുന്ന ഏത് തരത്തിലുള്ളതായ ബ്ലൈൻഡ്നെസ് നീക്കുവാൻ എൻ്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇത്രയും പറഞ്ഞു വരുമ്പോൾ ഐ എം നോട്ട് ഓൺലി ടോക്കിംഗ് അബൌട്ട് ജീസസ് ഡൂയിങ് ഓൾ ദീസ് തിങ്സ് ടു യു. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നതെന്ന് ചോദിച്ചാൽ, നോട്ട് ഓൺലി ദറ്റ് ഐ ഹാവ് ദി സ്പിരിറ്റ് അപ്പോൺ യു മീ, എൻ്റെ മേൽ ഈ സ്പിരിറ്റ് ഉള്ളപ്പോൾ എനിക്കെന്തെല്ലാം ചെയ്യുവാൻ കഴിയുമോ, നിൻ്റെ മേൽ ആ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഒക്കെയും നിനക്കും ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭ വളരണമെങ്കിൽ, സഭയിൽ ആത്മാക്കൾ നിറയണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ടായിരിക്കുമ്പോൾ, എൻ്റെ കർത്താവ് എന്തെല്ലാം ചെയ്തുവോ അതെല്ലാം ഞാൻ ചെയ്യുമ്പോൾ ആത്മാക്കൾ നിറ, നമ്മൾ പാടി നിര നിര നിറയായി ഹല്ലേലൂയ അണിഞ്ഞൊറിഞ്ഞിടുവി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഐ തിങ്ക് യു ഹാവ് ഗോട്ട് സം ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ മീനിങ്ഫുൾ സോങ്സ് ഇൻ മലയാളം. ഐ ലവ് ദം. പക്ഷെ അത് വെറും പാട്ടായി പോകാൻ പാടില്ല. ഹല്ലേലൂയ. എവറി സോങ് ഷുഡ് ബിക്കം എൻ എക്സ്പീരിയൻസ്. ഹല്ലേലൂയ. ഒടുവിലായിട്ട് ഞാൻ പറഞ്ഞു സ്തോത്രം. താങ്ക് യു ജീസസ്. ഇനിയുണ്ട്. To set liberty, at liberty to them that are bruised. Hallelujah. Peedithan mare viduvichayipan. Praise the Lord. Hallelujah. Peedithan mare. We always at the church, after the worship, I always ask the congregation to stretch forth their hands to four directions. മുഴു സഭയായിട്ട് ഞങ്ങൾ എഴുന്നേറ്റ് ആരാധന കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ പറയും, നമുക്ക് ഇത്രയും മനോഹരമായിട്ട് ആരാധിക്കുവാൻ ദൈവം നമ്മെ കഴിഞ്ഞ് നമുക്ക് സഹായം ചെയ്തിട്ടുണ്ട്. എന്നാൽ വെളിയിൽ നമ്മളൊരു 1000, 1500 പേര്, 2000 പേര് ആരാധിച്ച് സന്തോഷിക്കുന്നുണ്ട്. എന്നാൽ വെളിയിൽ കോടിക്കണക്കിന് ആളുകൾ
അറിയുന്നില്ല. സ്റ്റെച്ച് ഫോർത്ത് യുവർ ഹാൻഡ്സ്. നാല് ഭാഗത്തും ഞങ്ങൾ കൈയും നീട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. കൈ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടുള്ളതായ അനുഭവം, ഇതുവരെ സഭയെക്കുറിച്ചുള്ളതായ ഒരു വെറുപ്പുള്ളതായ പല അവിടെ ആലയത്തിൽ വന്നിട്ടുണ്ട്. ദൈവം പല ഡയറക്ഷൻസിൽ നിന്നും ആൾക്കാരെ ദൈവത്തിൻ്റെ ആലയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ സഭയെ കൊണ്ടുവരണമേ ഞാൻ പറയുന്നില്ല. ലോർഡ്, ഇൻ ദിസ് ഡയറക്ഷൻ ബ്ലെസ് എവറി പാസ്റ്റർ, ഫിൽ എവറി ചർച്ച്, സേവ് എവറിബഡി, ദെൻ വി ടേൺ ടു ദി അദർ ഡയറക്ഷൻ. ലോർഡ്, ഫിൽ എവറി ചർച്ച് വിതൗട്ട് ദി ഒരു ഡിനോമിനേഷൻ പറ്റിയുള്ളതായ പേര് കൂടാതെ. Bring them into the church. Heal them. I want to tell you, പീഡിതന്മാരെ വിടുവിക്കുവാനുള്ള കൃപ ദൈവം സഭയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അത് ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ധാരാളമായി ഉണ്ടായിരിക്കും. ആമേൻ. ഈ ചാപ്റ്ററിൻ്റെ ഒടുവിലത്തായുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ടു പ്രീച്ച് ദി അക്സെപ്റ്റബിൾ ഇയർ ഓഫ് ദി ലോർഡ്. എത്രയെല്ലാം ദൈവം അത്ഭുതങ്ങളെല്ലാം നടന്നാൽ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറയാതെ ഒരു യോഗം അവസാനിപ്പിച്ചാൽ, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇന്നത്തെ ലോകം, വെൻ വി ലുക്ക് അറ്റ് ദി വേൾഡ് ഓഫ് ടുഡേ, എവ്രിവെയർ ദി വേഴ്സ്റ്റ് സിൻ ഈസ് ഹാപ്പനിങ് ഇൻ അവർ ഡേയ്സ്. The worst persecution is happening in our days. Worst of wickedness are seen in our days. Karthavinte varavu ettum aduthirikkunnu. Hallelujah. Hallelujah. Ida njan vaadilkal nilkunnu. He says, I am at the door. I am at the door. It is good that you have your wonderful jobs, your homes, your education. With all of these things, God does not worry about what you have. കാരണം നിനക്ക് ഇതെല്ലാം ഉണ്ടായിരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. Hallelujah. Hallelujah. ഇസ്രവേലെ ആശീർവദിപ്പതേ ദേവനുക്ക് പ്രിയം. Amen. എന്നാൽ ബലയാം അവരെ ശപിക്കുവാൻ, he came to curse them, but he could not curse God's children. Instead of cursing them, he put a blessing on them. Karanam da tanichu paarkunna oru janam. Hallelujah. Tanichu paarkunna oru janam. That is what happens because Jesus is not returning for all the people of the world. When he came for the first time, he came for the humanity. Ellavare rakshippan ellavarkkum vendi jeevan kodukkuvan vannu. But when he comes second time, he's not going to give his life, he's not going to shed his blood, he's not going to gather everyone unto him, but he will gather unto him only those who have accepted the Lord Jesus, only those who have accepted the Calvary sacrifice, only those who have been washed by the blood of Jesus, only those who have gone through the baptism, only those who have gone through the anointing of the Holy Spirit. These are the people that is coming for. Hallelujah. ഇതിനെ അഭിഷേകം പ്രാപിച്ചവർ പറയാതിരിക്കാൻ കഴിയത്തില്ല. So this evening before I close, Jesus said, the anointing of the Lord is upon me. The anointing of the Lord is upon me. First of all, to preach the gospel to the poor. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, it is not because of what you do not have, but it is because, hallelujah, ജീവിതത്തിലുള്ളതായ ദാരിദ്ര്യം, എല്ലാം ഉണ്ടായിരുന്നിട്ടും ഉപയോഗിക്കാൻ കഴിയാത്ത ദാരിദ്ര്യം, സന്തോഷിക്കുവാൻ കഴിയാത്ത ദാരിദ്ര്യം, സമാധാനിക്കുവാൻ കഴിയാത്ത ദാരിദ്ര്യം, ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ എല്ലാം ഉണ്ടായിട്ടും മുൻപോട്ട് പോകുവാൻ കഴിയാത്ത ദാരിദ്ര്യം. രാത്രി ദൈവം പറയുന്നത്, നിന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ ഒരു സുവിശേഷവുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ആ സുവിശേഷത്തിൻ്റെ കാരണം എൻ്റെ മേലുള്ള അഭിഷേകമാണ്. ഓ ഹല്ലേലൂയ. ഐ വോണ്ട് ഓൾ ഓഫ് യസ് ടു ജസ്റ്റ് സ്റ്റാൻഡ് അപ്പ് ഫോർ എ ലിറ്റിൽ വൈൽ ടു ജസ്റ്റ് എൻജോയ് ദി അനോയിൻറ്റിങ് ഓഫ് ഗാഡ് ദിസ് പ്ലേസ് ദിസ് ഈവനിങ്. കർത്താവെ, അങ്ങയുടെ അഭിഷേകം എൻ്റെ മേൽ നീ ധാരാളമായി അയച്ചു തരണമേ.
ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത, ഇന്നുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അഭിഷേകം എൻ്റെ മേൽ നീ അയക്കണമേ. ഓ ഹല്ലേലൂയ. ഒരു പാട്ടുകാരൻ ഒരു പാട്ട് പാടുമ്പോൾ ഇപ്രകാരം പാടി, ഞാൻ അവനുള്ളം കയ്യിലിരിക്കയാൽ നീക്ക് ദോഷം ചെയ്യുവാനുള്ളം കയ്യിലിരിക്കയാൽ ആരും ഇല്ല നീക്ക് ദോഷം ചെയ്യുവാൻ ഇന്ന് എനിക്ക് വന്നു നേരിടുന്നതെല്ലാം ഇന്ന് എനിക്ക് വന്നു നേരിടുന്നതെല്ലാം സംഗീതം പാടുന്നു ഞാൻ അറിയുന്നു സംഗീതം പാടുന്നു ഞാൻ അറിയുന്നു എൻ്റെ ദൈവമേ നിന്നിൽ പ്രത്യയുവാൻ വന്നിടുമേ ഞാനിന്നു മോദമാ എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ സ്വർഗീയ പിതാവേ നിന്നിരുകിതോ സ്വർഗത്തിലെ പോലെ ഭൂമിയാക്കണേ അമ്മേ സ്വർഗീയ പിതാവേ നിന്നിരുകിതോ സ്വർഗത്തിലെ പോലെ ഭൂമിയാക്കണേ നിൻഹിതം ചെയ്തോനാ നിൻസുതനെ പോലെ നിൻഹിതം ചെയ്തോനാ നിൻസുതനെ പോലെ ഇന്നു ഞാൻ വരുന്ന നിൻഹിതം ചെയ്യുവാൻ ഇന്നു ഞാൻ വരുന്ന നിൻഹിതം ചെയ്യുവാൻ എൻ്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുമേ ഞാനിന്നു continue and close the service. In my heart I feel a great burden to give an altar call. Narathri pala kootam karyangal paranjittundu. In all of those things I know God has touched you in any one area or more areas of what has been spoken. If God has spoken to you, I am that person, pastor. ഞാനാണ് ആ ദാരിദ്ര്യം, ഞാനാണ് ആ ഹൃദയം നുറുങ്ങിയ ബ്രോക്കൻ ഹാർട്ടഡ് പേഴ്സൺ. ഐ ആം ദ പേഴ്സൺ ഹു ഇസ് എ ക്യാപ്റ്റീവ്. ഐ ആം ദ പേഴ്സൺ ഹു ഇസ് ബ്ലൈൻഡ് ടു ദ ഗ്രേറ്റ്നെസ് ആൻഡ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഐ ആം ദ പേഴ്സൺ ഹു നീഡ്സ് ടു ബി റെഡി ആൻഡ് സേ ടു എവരിബഡി അബൌട്ട് ദ കമ്മിങ് ഓഫ് ദ ലോർഡ്. ഇഫ് ഗോഡ് ഹാസ് സ്പോക്കൺ ടു യു, ഐ ആം നോട്ട് ടേക്കിംഗ് ടു മെനി ടൈംസ് too much time.
But I feel in my heart and I feel in my spirit that God has spoken. ദൈവം സംസാരിച്ചത് തള്ളിക്കളയാതെ കർത്താവേ അത് ഞാനാണെന്ന് സമ്മതിച്ചാൽ, ഞാനാണതെന്ന് സമ്മതിച്ചാൽ ഇന്നത്തെക്കാൾ വലിയ കാര്യം ചെയ്യുവാൻ ദൈവം നിങ്ങളെ കൊണ്ട് സാധിപ്പിക്കും. അതുകൊണ്ട് ഇഫ് യു ഫീൽ ദാറ്റ് ഗോഡ് ഹാസ് സ്പോക്കൺ ടു യു സ്പെസിഫിക്കലി, ഐ വോണ്ട് ടു ജസ്റ്റ് കം ഫോർവേഡ്. ഒരു ചെറിയ കൊച്ചു പ്രാർത്ഥന കൊണ്ട് ഞാൻ ഭാരവാഹിയുടെ കൈ കൊടുക്കാം. But if God has spoken, don't stand where you are. Just come forward. Just come forward. God has spoken. മറ്റുള്ളവരെ നോക്കണ്ട, ആരെ കുറിച്ചും ആരെപ്പെടുക്കണ്ട. If God has spoken, you just come. You just come. I know He has spoken. From the very depths of my heart, I know that God has spoken. Various areas of your life, God has spoken. എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഓ ഹല്ലേലൂയ, ഗോഡ് ഹാസ് ഡൺ ഹിസ് വർക്ക്. ഗോഡ് ഹാസ് ഡൺ ഹിസ് വർക്ക്. ഇറ്റ് ഈസ് ഫോർ അസ് ടു റെസ്പോണ്ട് നൗ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവദാസന്മാർ എല്ലാവരും നിങ്ങളുടെ കരങ്ങൾ ഇവർക്ക് നേരെ, ഐ വോണ്ട് യു ടു സ്ട്രെച്ച് ഫോർത്ത് യുവർ ഹാൻഡ്സ് ടു ദീസ് പീപ്പിൾ. ദൂരബദിയ കണ്ടര ബൗതബ ഓരമ സന്ദര ദലിയ കണ്ടര ദനബ ദീര നബോ സബരിയ അന്തോനബസിയ. Lord, I thank you. Hallelujah, hallelujah. That you have spoken and your people have responded. Amen, Lord. Hallelujah. I don't know in what area they have responded today. In whichever area they have responded, Lord, I pray that you will touch them from the crown of the head to the sole of their feet. And whatever reason they have come here today, I pray that the reason will be removed by the roots. Oh, hallelujah. Oh, hallelujah. In the name of Jesus. In the name of Jesus. In the name of Jesus. Oh, Rabadaradiya. Ellarkum prarthichondirikka. Thank you, Jesus. 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 I pray that you will touch them. No one shall return void. Oruthrum verde pohan padilla. Oh, the anointing of God rest upon them in whatever areas they have committed tonight, Lord. They know what the area that need to be touched. I pray that you will do that in their lives. That you will do that in their lives. I give you all the glory and honor. In Jesus' name. Amen. നാം ദൈവസന്നിധി നിൽക്കുമ്പോൾ മുമ്പ് പാടിയ പാട്ട് തന്നെ വീണ്ടും തുടർന്ന് പാടുകയാണ് ദൈവദാസന്മാർ. സഹോദര കുഞ്ഞുമണിച്ചായനും സണ്ണിയും ആ പാട്ട് ലീഡ് ചെയ്യും. തുടർന്ന് നമുക്ക് ആ പാട്ട് തന്നെ പാട ദൈവസന്നിധി സന്തോഷിക്കാം. ആ സമയത്ത് തന്നെ സ്തോത്ര കഴിച്ചെടുക്കുന്നതാണ്. അതിനുശേഷമായിട്ട് പാസ്റ്റർ മാത്യു ജോസഫ് മുമ്പോട്ട് കടന്നു വന്നു പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് മടങ്ങിപ്പോകാം. ഇന്ന് രാത്രികാലം വാസ്തവമായി ദൈവത്തിന്റെ വചനം നമ്മളോട് ഹൃദ്യമായി ഇടപെട്ടു. കർത്താവിന്റെ ദാസൻ പറഞ്ഞത് പോലെ ഈ സഭയ്ക്കുള്ള ദൂത് അല്ലെങ്കിൽ ഇവിടെ കൂടി വരുന്ന ജനത്തിനുള്ള ദൂത് എന്നുള്ളതായ നിശ്ചയത്തോടുകൂടി താൻ ദൈവവചനം ശുശ്രൂഷിച്ചു. അത് അതിൻ്റെതായ നിലയിലായിരുന്നു. അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ബദ്ധന്മാർക്ക് വിടുതൽ, വിവിധ നിലകളിലുള്ളതായ ആ അവസ്ഥയിലായിരിക്കുന്നവരെ വാസ്തവമായി സ്പർശിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനം ഐശ്വര്യമായി ഇന്ന് രാത്രികാലം നമ്മുടെ നടുവിൽ മുഴങ്ങിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ചേർന്ന് പാടുകയാണ്, പാടി ദൈവസ്നേഹം സന്തോഷിക്കുകയും ഓഫറിംഗ് എടുക്കുകയും ചെയ്യുന്നതാണ്. അതിനുശേഷം ആ കർത്താവിന്റെ ദാസൻ കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതമും സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതമും സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ. ദൈവമേ
ശ്രദ്ധിച്ചാട്ട് എല്ലാ ദൈവങ്ങളും അല്പസമയം ശക്തമായ ദൈവത്തിന്റെ ആത്മാവിന്റെ രാസമുള്ള ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഇവിടുത്തെ പരിശുദ്ധ നാമത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. Lord, we thank you for speaking to hearts this evening in a special way, Father. Hallelujah. More than anything else in our life, Father, we need the power of the Holy Spirit and the anointing, hallelujah, in our lives these days, Father. Hallelujah. Oh, glory to God in order to fulfill the purpose and the plan of God in our lives. Father, we heard, oh, today to the man of God. Hallelujah. Father, we thank you for sending him into this area, Father. Hallelujah. Oh, glory to God in the message of the gospel. Hallelujah. Let the fear take away from our hearts this evening, Father. Hallelujah. Every broken hearted father, Lord, we ask you to heal them tonight, Father. Hallelujah. Every bondage, set them free, Father. Hallelujah. We admit tonight we have the bondages in our lives, Father. Oh, we have the addiction to the world, Father. We have the worldliness in our life, Father. Father, we pray to release your power upon the people of God tonight, Father. Hallelujah. Glory to God in the coming days, Father. Lord, we want to see your name will be lifted up, Father. Your name will be glorified in this area, Father. Throughout the nation, Father. Hallelujah. We are in such a times like this, Father. Hallelujah. We need more anointing. We need more power, more unity, Father. Hallelujah. Oh, take away all the depressions in our life, Father. Hallelujah. Let the people of God come in a unity, Father, these days. Oh, we surrender our lives to you, Lord. Hallelujah. We thank you for the hallelujah. Oh, uncompromising the word of God tonight. Thank you for speaking to your hearts this evening. Thank you for the healing tonight, Father. Hallelujah. Father, we ask you to bless the church, bless the pastor, and we thank you for the offering that is offered before you, Lord. Hallelujah, hallelujah. 100-fold will be manifested back to the people of God this evening, Father. Hallelujah. Father, we also pray for tomorrow's meeting, Father. Hallelujah. Just like the man of God said, we wanted to stretch our hearts to the north and east and the south. Hallelujah. Oh, that many people will come, hallelujah, into the house of the Lord, and you're going to glorify the house of the Lord in the last days, Father. We believe that, Lord, tonight. Oh, once again, we surrender our lives to you, Lord. In Jesus' mighty name I pray. Amen and amen. Praise God. Hallelujah. May the love of God, the grace of our Lord Jesus Christ, and the sweet coming of the Holy Spirit rule, abide, and sustain with us until we all meet again. Amen and amen. നാളെ വൈകിട്ടത്തെ നമ്മുടെ യോഗം കൃത്യം 7 മണിക്ക് തന്നെ ആരംഭിക്കുന്നതാണ്. കർത്താവിന്റെ ദാസന് വചന ശുശ്രൂഷയ്ക്ക് കൂടുതൽ സമയം നൽകത്തക്കവണ്ണമാണ് യോഗത്തിന്റെ ക്രമീകരണം. കൃത്യം 7 മണിക്ക് തന്നെ പ്രാർത്ഥിച്ച് ആരംഭിക്കത്തക്കവണ്ണം കടന്നു വരിക. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.